പേര് മേൽക്കുട്ടി. 4 വർഷവും 4 മാസവുമായിട്ട് ഞാൻ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതിനോടകം എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാലിപ്പോൾ ഞാൻ എൻ്റെ 2-ാമത്തെ മോൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. അവള് MS W പഠിക്കുകയായിരുന്നു. അവളുടെ 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ അവള് പഠിത്തം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റും ഒക്കെ കയ്യിൽ കിട്ടിയിട്ട്. ഈ ഒരു മാസത്തിനുള്ളിൽ ജോലി മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാവളെന്ന് അവളുടെ സിസ്റ്ററെ HOD പറഞ്ഞു വിട്ടു. അതിന്റെ വെളിച്ചത്തിൽ അവൾ ഇവിടെ വന്ന് അവളോട് ഞാൻ പറഞ്ഞു, നീ രാത്രി ആരാധനയിൽ എഴുതി താ, ഞാൻ അപേക്ഷ കൊണ്ട് അവിടെ വെക്കാം എന്ന് പറഞ്ഞ് ഞാനിവിടെ 3 ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ അപേക്ഷ എഴുതി വെച്ചത്. അതിനു മുമ്പ് ഞാൻ അച്ഛനോടും സോജി അച്ഛനോടും നഴ്സനച്ഛനോടും സിസ്റ്ററിനോടും ഇവരോടെല്ലാം ഞാൻ പ്രേക്ഷകരോടെല്ലാം അവൾക്ക് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ദൈവനാഥിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാകിയില്ല. ഈ കഴിഞ്ഞ ഒത്തിരി അടുത്ത് അവളെ അപേക്ഷ കൊടുത്തു. പക്ഷെ ഒരിടത്ത് മാത്രമേ ഇന്റർവ്യൂവിന് വിളിച്ചു. അങ്ങ് ചെറുതോണിയിലായിരുന്നു. അവളെ ഇങ്ങനെ കാടും വേടും എല്ലാം കയറി നടക്കണം. ഒരു സൈക്കിയാട്രിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചവൾക്ക് നല്ലൊരു ജോലി, നടുവിനുമേനെയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഒത്തിരി കയറ്റമൊന്നും കയറാതൊക്കെ നടന്ന് ജോലി ചെയ്യാതെ അവൾ കൊല്ലത്തിരുന്ന് ജോലി ചെയ്യാനുള്ള കൃപ തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു അപേക്ഷയും കൊടുക്കാതെ തന്നെ കോളേജിൽ നിന്ന് സിസ്റ്റർ വിളിച്ച് ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് നീ അത് സംബന്ധിക്കാൻ പറഞ്ഞു. അവൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഇന്റർവ്യൂവിന് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് വിളിച്ചു, ഇന്ന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് കിട്ടിയിരിക്കുന്നത് കായംകുളത്ത് ഒരു മർത്തോമാക്കാർ നടത്തുന്ന ഹോസ്പിറ്റലുണ്ട്, സെന്റ് തോമസ് ഹോസ്പിറ്റൽ. അതിനോട് ചേർന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയിലെ നടത്തുന്ന DADISH സെന്റർ ഉണ്ട്. അവിടെ കൗൺസിലറായിട്ട് അവർക്ക് ജോലി ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ അവളെ കൊണ്ട് അവിടെ ജോയിൻ ചെയ്തോടെ വിട്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവത്തിനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി.